ദുബായിൽ എപ്പോഴൊക്കെ പോകുന്നോ അപ്പോഴൊക്കെ ഒന്ന് കത്ത് വേണം പിടിച്ചു വെച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വിടുള്ളൂ. ദുബായ് അത്ര നല്ല സ്ഥലമാണോ? ഇനി അത്ര നല്ല സ്ഥലമാണെങ്കിൽ തന്നെ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ അവിടെ നിന്ന് ഒരു വെള്ളി വിസ അല്ല സ്വർണ്ണ വിസ ഞാൻ സ്വർണ്ണ വിസ കിട്ടി. ഇപ്പൊ ഇവിടെ എല്ലാം നീ വേഗം ഇങ്ങോട്ട് കയറി വാ. താങ്ക് യു. ദുബായിൽ പോയിട്ടില്ലേ? പോണം പോണം എന്ന് പറഞ്ഞു. നിങ്ങള് ഭയങ്കര കിങ് ആ രണ്ടുപേരും. എനിക്കില്ലേ, ഒന്നാമത് ഇവര് രണ്ടുപേരും ഇടയിലിരിക്കുമ്പോ എനിക്ക് എന്ത് ടെൻഷനാണോ? ഇവരെ പൊടി ഇട്ട പോലും കണ്ടിട്ടില്ല ഞാൻ രാത്രി കാലങ്ങളില്. ഞങ്ങളെ റൂമുകൾ അതല്ല, ഞാൻ അവളുടെ റൂമിലും. ഏത് തരം ഒരു സിനിമയായിരിക്കും അയ്യർ ഇൻ അറേബ്യ? ഇതൊരു ഹ്യൂമർ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി അറിയാം, ഉർവശി ചേച്ചി, മുകേഷ് ചേട്ടൻ, ധ്യാൻ ചേട്ടൻ, ഷൈൻ ചേട്ടൻ. അപ്പം മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ രാഹുൽ, ബാക്കി അവള് പറയും. ഞാൻ സേറ, സേറ പ്രസന്റ്. സേറ ഒരു റിച്ച് കുടുംബത്തിലുള്ള കുട്ടിയാണ്. അല്ല, നിങ്ങൾ നിങ്ങളെ പറ്റി പറയൂ. ഞാൻ ഫ്രണ്ടി, കൂട്ടത്തിലെ കാശുകാരി ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഹ്യൂമർ സബ്ജക്റ്റ് അല്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം അതല്ല, ഹ്യൂമർ കാണുന്നവർക്ക് ഹ്യൂമറാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. ചെറിയ പൊളിറ്റിക്കൽ സോഷ്യൽ സാറ്റയറാണ് നമുക്ക് പറയാം. നമ്മുടെ നാട്ടില് ഒരു മതത്തിൽ പെടുന്ന ഒരാള് അയാളുടെ മകൻ വേറൊരു മതത്തിൽ പെടുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് അയാൾക്ക് ഹ്യൂമർ അല്ലല്ലോ. അതുവഴി ഉണ്ടാകുന്ന ഹ്യൂമർ പുറത്തു നിന്ന് കാണുന്നവർക്ക് ഹ്യൂമറാണ്. എനിക്ക് അത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്കറിയില്ല. ഡിപ്ലോമസി എന്ന് അർത്ഥം എനിക്ക് ആ പടത്തിൽ ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹ്യൂമർ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ മൊത്തം ഒരു ഹ്യൂമർ സബ്ജക്റ്റ് എന്നല്ല, അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അയ്യറായിട്ട് മുകേഷ് ഏട്ടനാ ബേസിക്കലി. ഞങ്ങള് നമ്മളെ 3 പേര് അല്ലെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ടിങ് സെൻട്രൽ ക്യാരക്ടർ അയ്യർ എന്ന് പറയുന്നത് മുകേഷ് ഏട്ടൻ ചെയ്യുന്ന മുകേഷ് ശ്രീനിവാസൻ. ഉർവശി ചേച്ചിയാണ് വൈഫായിട്ട് അദ്ദേഹത്തിന്റെ മകനാണ്. മകന്റെ കൂട്ടുകാരൻ ഫ്രെഡി, കാമുകി. കാമുകി സേറ. താങ്ക് യു. നിങ്ങളിപ്പോ ഒരുപാട് വർഷമായി ഇപ്പൊ സിനിമയില് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയൊരു ആർട്ടിസ്റ്റിന്റെ മകൻ, ഒരുപാട് വർഷം കഴിയുമ്പോൾ നമ്മളും സീനിയർ ആയി. അതെ. അപ്പോ ഇപ്പൊ മുകേഷ് ആയിട്ടും ഉർവശി ചേച്ചിയുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇത് എല്ലാം ഞാൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. ഇവരുടെ പുള്ളിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ചേട്ടനും അച്ഛനും ഉണ്ടല്ലോ എക്സ്പീരിയൻസ്. എനിക്ക് അത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, അവരുടെ കൂടെയുള്ള ജീവിതം തന്നെ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാണ്, അതുകൊണ്ട് എനിക്ക് അതിലൊരു പുതുമൊന്നും തോന്നിയില്ല. കാണുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? ദുർഗയ്ക്ക് ആയിരിക്കും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ഞാൻ 2002 മുതൽ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് അത് എക്സ്പീരിയൻസ് വഴിയില്ല. ഇവ പറയാൻ ആഗ്രഹിക്കുന്നൊക്കെ പറയാ മനഃപൂർവ്വം രണ്ടിന്റെയും നടക്കുകൊണ്ട് ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ആയിരുന്നില്ല എന്നാണ് അങ്ങനെയല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് അത്രയും സീനിയർ ആയിട്ടുള്ള ഇപ്പോൾ ഉർവശി ചേച്ചി എന്ന് പറയുമ്പം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് പറയാം. അപ്പം ഞാൻ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ബ്രേക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ നമുക്കൊരു ടെൻഡ് ഉണ്ടാവും, ഞങ്ങൾ എല്ലാവരും അതിനകത്തായിരിക്കും ഇരിക്കുന്നതൊക്കെ. അപ്പം ചേച്ചിയുടെ അടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ, ചേച്ചിയുടെ കുറേ കരിയറിലുണ്ടായിരുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓരോ ക്യാരക്ടറിന് മാറുമ്പോഴുള്ള കാര്യങ്ങൾ, ലൈക്ക് എനിക്ക് ആവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. യു പ്ലീസ്. എന്റെ ആവശ്യം ടെന്റിലിരിക്കണം, ഒരു ബ്ലാക്ക് വണ്ടി ഇരിക്കുന്നുണ്ട്, ആ ബ്ലാക്ക് വണ്ടി ഇരിക്കാൻ അടുത്ത് കൊണ്ടുപോകും ചെയ്തു. അല്ല, അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ദേഷ്യം എടുത്ത് ഇറങ്ങി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നീ എന്തോ അനാവശ്യ ചോദ്യങ്ങൾ അറിയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ സംസാരിക്കും എങ്ങനെയായിരുന്നു ഒരു ക്യാരക്ടർ എന്ന്. ഇപ്പോൾ ഒരു ദിവസം തന്നെ 2 സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ക്യാരക്ടർ എങ്ങനെയാ അതാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ മുകേഷ് ഏട്ടനും ഉർവശി ചേച്ചി ഇവരെല്ലാവരും ഇവരുടെ കുറെ പണ്ടത്തെ ഒരുപാട് കഥകൾ പറയും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ രസമായിരുന്നു. പണ്ടത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ല? ടെന്റിലിരുന്നിട്ട് നമ്മൾ ഒരുപാട് ഈ കുട്ടീനെ കിട്ടാറേ ഇല്ല, ഷൂട്ടിനിടയിലൊക്കെ പോകും.
അടുത്ത ഷോട്ടിനും കൂടെ ഞങ്ങൾ തപ്പി നടക്കും. എന്താ അങ്ങനെയൊക്കെ? സ്കൂളിലെ ടീച്ചർ പ്രിൻസിപ്പളോ? ആ പുള്ളിയുടെ ഒരു സ്റ്റൈലതാ. ഞാൻ പറയാം അതിനുള്ള മറുപടി. നമുക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റാർ ആയിട്ടും നമുക്ക് നമ്മുടെ അടുത്ത് ഇടപഴകിയില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയുടെ ചേച്ചി അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തൊക്കെ ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് പെരുമാറുന്ന പോലെ എല്ലാവരുമായിട്ടും നന്നായിട്ട് ഇടപഴകും ചേച്ചി. അപ്പോൾ ചേച്ചി, ഞാൻ നമ്മളധികം ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ കുറവാണല്ലോ, പൊതുവെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഉർവശേഷി എവിടെ നോക്കിയോ ചട്ടിച്ചോറും പൊതിച്ചോറൊക്കെ ആയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരും ലൊക്കേഷനിൽ. എന്നിട്ട് ഇത് മുഴുവൻ വിചാരിച്ച് കഴിക്കണം. ഇതൊക്കെ ദുബായിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണോ? അതോ ദുബായിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചട്ടിച്ചോറും പൊതിച്ചോറൊക്കെ കൊണ്ടുവരുന്നത്? ചേച്ചിയുടെ കൂടെ ഒന്ന് രണ്ട് പേര് വേറെ അമ്മ ആരൊക്കെ ഉണ്ടായിരുന്നില്ലേ അന്ന്? അവസാനം മുകേഷേട്ടം ഇത് കണ്ടിട്ട് പറയും, എന്നാ ഉറുശേഷി കാര്യം ചെയ്തോ, ദത്തെടുത്തോ ഷൈനെ കൂടെ ഈ അലൻസിയറിനെയും കൊണ്ടുപോയിക്കോന്ന്. ദുബായിലൊരു സിനിമയുടെ മിക്ക പോർഷൻസും ഷൂട്ട് ചെയ്യുമ്പോ അതും ഒരു ഫൺ എക്സ്പീരിയൻസ് ആണല്ലോ. അതാണ് ഏറ്റവും ഫൺ. ദുബായിലെ ഫൺ എന്താണെന്ന് അറിയില്ലേ? ഒരു ഇന്റർവ്യൂ നമുക്ക് അവിടെ പോയിട്ട് എടുത്തൂടെ അല്ലേ? ദുബായിലാണ് ലോകത്ത് കിട്ടാത്ത ഒരു സാധനങ്ങളും ഇല്ല. ദുബായിൽ ഒരവസ്ഥകളും ഇല്ല, ഒരു ഫണ്ണും ഇല്ല. എല്ലാ രാജ്യക്കാരെയും നമുക്ക് അവിടെ കാണാം, മീറ്റ് ചെയ്യാം. മോസ്കോക്കാര്, മൊറോക്കോക്കാര്, പിന്നെ ഈജിപ്ഷ്യൻസ് ലൈക്ക് ലെബനിയൻസ് ലൈക്ക്, അങ്ങനെ ആര് വേണം, ഏത് രാജ്യക്കാരെ വേണമെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം. അവർക്കുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻ്റർടൈനിങ് ഏരിയാസ് വരെ ഉണ്ട് അവിടെ. ഇറ്റ്സ് ലൈക്ക്, എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ദുബായിലെ ജുമേറ ഭാഗമായിട്ടുള്ള നിക്കി ബീച്ച് എന്ന് പറയുന്ന ഏരിയ. നിക്കി ബീച്ചിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദർ ഈസ് എ ഡേ ക്ലബ്ബിംഗ് ഏരിയ. ഇത് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. എന്തിന്? ദുബായിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ഇടയ്ക്കിടക്ക് പോവും. ധ്യാനില് സ്വർണ്ണ വിസ കിട്ടി. ദുബായിൽ എപ്പോഴൊക്കെ പോകുന്നോ അപ്പോഴൊക്കെ ഒന്ന് കത്ത് വേണം പിടിച്ചു വെച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വിടുള്ളൂ. ഒരു തവണ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിട്ടുണ്ട്. അവിടെ ഡേ ക്ലബ്ബിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണിക്ക് തുടങ്ങും ക്ലബ്ബിംഗ്. സാധാരണ ഇവിടെ ക്ലബ്ബിംഗ് രാത്രിയാണല്ലോ, എന്നിട്ട് 7:30 തീരും. അത് സംഭവം അറിയാമോ? അത് ദുബായിലുള്ള പലർക്കും അറിയില്ല, പക്ഷേ ഷൈജറ്റിന് അറിയാം. ഇതിപ്പോ എല്ലാവരും അറിയും അവിടെ, പക്ഷെ ആരും അധികം മലയാളികളോ ഇന്ത്യക്കാരൊന്നും വരാറില്ല. വെയില് കൊണ്ട് ക്ലബ്ബ് ചെയ്യാൻ ആർക്കാ താല്പര്യം? നമ്മുടെ ആൾക്കാർക്ക് രാത്രി ക്ലബ്ബിംഗ് അല്ലോ. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലും രാജ്യത്തും കാണാത്ത ഒരുപാട് സ്പേസുകള്, എല്ലാ ടൈപ്പ് ടെറൈനുകളും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് കച്ചവടങ്ങളും മാർക്കറ്റുകളും ഉണ്ട്. ഇപ്പോൾ ബർദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇവിടുത്തെ ചന്ത പോലത്തെ സ്ഥലമാണ്. തിരികി ആളുകൾ, ചെറിയ കടകൾ, അതുപോലെ തന്നെ വലിയ ഹൈ ക്ലാസ് കടകൾ, മനസ്സിലായ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ രാവിലെ പകൽ സമയങ്ങളിൽ നമ്മൾ ആർക്കും തിരിച്ചറിയില്ല, നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും. പക്ഷെ രാത്രിയാകുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെ നിന്നൊക്കെ വരും, ഹായ് എന്താണ് അവിടെ പാർട്ടി ചെയ്യണ്ടേ. രാവിലെ ആകുമ്പോൾ എല്ലാവരും പോകും, പിന്നെ പകരം ആരും തിരിച്ചറിയുള്ളൂ. രാവിലെ ദിവസം പെട്ടുപോയി, കാർഡും വർക്ക് ചെയ്യണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഫോണും വർക്ക് ചെയ്യണില്ല, റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുക, ആരും തിരിച്ചറിയില്ല. ഇടയ്ക്ക് തിരിച്ചറിയുന്നവര് കണ്ട ഫോട്ടോ എടുക്കും, ചേട്ടാ ഫോട്ടോ എടുക്കട്ടെ, ഫോട്ടോ എടുത്തിട്ട് പോക്കാം, വെള്ളം വേണോ ചായ വേണോ എവിടെയെങ്കിലും കൊണ്ടാകണോന്ന് ചോദിക്കില്ല. കാരണം എല്ലാവരും തിരക്കല്ലേ, എല്ലാവരും തിരക്കിട്ട് ഓടുകയല്ലേ പകൽ സമയങ്ങളിൽ. രാത്രി ആകുമ്പോഴാണ് ഇവരൊക്കെ ഫ്രീ ആവുക. രാത്രി ആകുമ്പോൾ ഓരോരുത്തരും വിളി പോകും, അല്ലെങ്കിൽ കാണും, ആ എന്താണ് ഇവിടെ നമുക്ക് പോകണ്ടേ, ആവശ്യമില്ല ചില്ലേ പറയും. അത് അതിൻ്റെ ഒരു ആ ഒരു ബിസിനസ് ഹബ്ബാണ് ശരിക്കും. നമ്മൾ എന്തായാലും പോയേ പറ്റും, വാശി പിടിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഷൂട്ടിന്റെ സമയത്ത് ദുബായിൽ ആ ഫൺ. നിങ്ങൾ
ഷൂട്ട് കുറച്ച് സമയം കാലങ്ങളിൽ നമ്മളെല്ലാം മിസ്സാവുകയും രാവിലെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിടിച്ചുകൊണ്ട് വരേണ്ടവരും ചെയ്തത്. ഞാൻ ആ കൂട്ടത്തിൽ ഇല്ല, അത് നിങ്ങളുണ്ടായിരുന്നു കൂടെ അറിയാൻ വേണ്ടിയാണ്. ഇത് ഞാനില്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ്. ഇവരെ പൊടിയിട്ടാ പോലും കണ്ടിട്ടില്ല ഞാൻ രാത്രി കാലങ്ങളിൽ. ഞങ്ങളെ റൂമ ഞാൻ അവളുടെ റൂമിലും, അയ്യോ ഞാൻ എന്റെ റൂമിലും അവൾ അവളുടെ റൂമിലും കിടന്നു. സോറി, ഏയ് അത് ഭയങ്കര ആയിട്ട് പറഞ്ഞപ്പോ ആയത് വന്നു പോയതാണ്. പക്ഷെ ഹ്യൂമർ ആയി പോയി. ദുബായി പോയിട്ടെത്താൻ ഇവർ രണ്ടുപേരും അങ്ങനെ ചെയ്യില്ല. അവിടെ എത്രയോ വേറെ ആളുകളുണ്ട്, നല്ല ആളുകളൊക്കെ. എല്ലാരും തിരിച്ചൊരു ദുബായി പോയി കഴിഞ്ഞാൽ ആരും ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങണം. രാത്രിയല്ല അവിടെ നൈറ്റ് ലൈഫ്, പകലല്ലല്ലോ. രാത്രിയാണ് അവിടെ നൈറ്റ് ലൈഫ്. സാധാ ബാക്കി സ്ഥലത്തൊക്കെ വേറെ രീതിയാ. ദുബായ് കണ്ട ഒരു ഫീല് തോന്നില്ലേ? ഇനി പോണ്ടാവശ്യമില്ല. അതിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമ നമ്മുടെ ഹോൾ ലൈഫ് അല്ല, ഒരു ഗാംബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കെ പണ്ടെപ്പോഴും ഞാൻ ഓരോ സമയത്ത് ഓരോന്ന് ഓരോന്നൊക്കെ പറയും. അതൊന്നും കാര്യമായിട്ട് എടുക്കരുത് കേട്ടോ, അത് വെറുതെ പറയുന്ന. ആ ഗാംബ്ലിംഗ് ചോദിച്ചിട്ട് ഇനി അതിനെ പറ്റിയും ക്ലാസ് ഉണ്ടോ? അതായത് നമ്മൾ വൺസ് എ സിനിമാക്കാരൻ ഓൾവേസ് എ സിനിമാക്കാരൻ എന്നാണല്ലോ. അങ്ങനെയൊന്നുമില്ലല്ലോ. അതെന്താ അങ്ങനെ ഇല്ലാത്തത്? അങ്ങനെയാണെന്നാണല്ലോ. ഓൾവേസ് സിനിമാക്കാരൻ എത്ര ആൾക്കാര് ജോലി വേറെ ജോലി പണിയെടുക്കാൻ പോയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ പറയല്ലോ, നമ്മൾ ഒരിക്കൽ സിനിമയുടെ ചോറ് തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു എന്തെനിക്കോ ഇല്ല, എനിക്ക് കൃഷിയൊക്കെ താല്പര്യം. എന്ത് കൃഷിയാന്ന് ചോദിക്കരുത്. എന്താ അതെ അതെ, അത് പുറത്തോട്ട് പുറം രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക, അത് ഇമ്പോർട്ട് ചെയ്യുക. കുരുമുളക് പോലത്തെ സാധനങ്ങൾ. നമ്മള് ഒരു ഇന്റർവ്യൂല് ശ്രീനാഥ് ബാസി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ. ജേക്കബിന്റെ സ്വർഗരാജ്യം ദുബായിലുള്ള പടമല്ലേ? ദുബായിലുള്ള പടങ്ങൾ മാത്രമാണ് ഇന്റർവ്യൂ. ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യത്തില് ബാസിയുടെ ക്യാരക്ടർ ധ്യാനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ. ആര് പറഞ്ഞു? ബാസി പറഞ്ഞു. ബാസി നിന്നോട് പറഞ്ഞു ആണോ? നിങ്ങൾ തമ്മിൽ എന്താ ഇതുപോലൊരു പരിചയം? ഒന്ന്, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതും പറഞ്ഞു നമ്മുടെ കണ്ടിട്ടുണ്ടാവില്ല. ബാസി എന്ന് പറയുന്ന അതിലെ ഏറ്റവും പറഞ്ഞ കേൾക്കാത്തതും കൊടുത്തു കേട്ടവനുമായിട്ടുള്ള. ഓ അങ്ങനെയാ, അത്ര പ്രശ്നമില്ല. ഇങ്ങനെ കൂളായിട്ടിരിക്കുന്ന ധ്യാനാണെങ്കിൽ പോലും സെറ്റിൽ ഒരിത്തിരി സീരിയസ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുനാളിലെ നമ്മുടെ ജോലി സ്ഥലമല്ലേ, നമ്മൾ അവിടെ പോയിട്ട് തമാശ കളിച്ചിരിക്കേണ്ട കാര്യമില്ല. അതെ, ഇന്റർവ്യൂലൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാവുന്ന, കാരണം ഓർമ്മകൾ നോക്കി ഇരുന്ന് സംസാരിക്കണ്ട, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയി പോകില്ല. സത്യം അല്ലേ, നമ്മള് ഭയങ്കര സീരിയസ് ആവുന്നു അല്ലേ. പക്ഷെ ഇവരെ സംബന്ധിച്ച് ജോലിയുള്ളത്. പക്ഷെ ഇന്നത്തെ സംസാരങ്ങൾ അതെങ്ങനെയാ, വളരെ കാഷ്വൽ ആയിട്ടുള്ള സംസാരമല്ലേ? പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സിനിമയെ കുറിച്ചാണോ നിങ്ങൾ തുടർന്ന് സംസാരിക്കുന്നത്? അല്ലല്ല, നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അധികം സംസാരിക്കാനും പറ്റില്ല, എല്ലാം മൊത്തം കഥ പറയേണ്ടി വരും. നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങൾ, ഇപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ കൊണ്ട് വന്നപ്പോ എന്തൊക്കെ കഥകളാ പറഞ്ഞ് ഓർമ്മയില്ലേ? ഒറ്റ ചോദ്യം അവള് ചോദിച്ചോളൂ, എന്താണ് ചോദ്യം, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്റർവ്യൂ തീർന്നു, വേറെ ആരൊക്കെ ഇപ്പൊ വിമാനം മുതല് ഐറിൻ അറേബ്യ വരെയുള്ള ഒരു ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഒരു ദുബായ് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആ ട്രാൻസിഷൻ എങ്ങനെയാ, സ്വയം ഒരു അനാലിസിസ് ഒക്കെ ഉണ്ടോ? പിന്നെ വിമാനം അല്ല, വിമാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് സിനിമയെ പറ്റി ഒരു ധാരണയുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, ഞാൻ ഇപ്പം ഒരു ഓഡീഷൻസിന് പോയി അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഒന്നുമല്ല, ഞാൻ സിനിമയിൽ വളരെ യാദൃശ്ചികമായി വന്നെത്തിയൊരു കുട്ടിയാണ്. അപ്പം എനിക്ക് സിനിമയെ പറ്റി ഒരു ധാരണയും ഇല്ല. ഇപ്പം വിമാനം ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ
ഇനിയും തുടർന്ന് സിനിമകൾ ചെയ്യും എന്ന് പോലും മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആദ്യം പടം ഞാനൊന്ന് കണ്ടെ, എന്നിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇനി തുടർന്ന് അഭിനയിക്കാം എന്ന് വിചാരിച്ചു. എനിക്കറിയില്ല, ഒന്ന് ആ സമയത്ത് എനിക്ക് 19 വയസ്സ്. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് അത്രയും ഞാൻ ഭയങ്കര ഒരു ഫുൾ അച്ഛൻ്റെ മുന്നിൽ കൂടെ അങ്ങനെയുള്ള ഒരു കുട്ടി എനിക്ക് പുറത്തുനിന്ന്. അപ്പോൾ എനിക്ക് സിനിമ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ നിന്നും പിന്നെ ഉണ്ടാവുന്ന ഓരോ ധ്യാൻ ചേട്ടൻ തന്നെ അറിയാലോ, ലാഡിലുള്ള ഞാനും ഇപ്പോൾ ഉള്ള ഞാനും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സിനിമകൾ ചെയ്യും, അതിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ കൊണ്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും മാറ്റങ്ങളുണ്ടാവും. ഇപ്പൊ ഷൈൻ ആണെങ്കിൽ ഒരുപാട് കാമിയോ റോൾസ് ചെയ്യാറുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു മാനദണ്ഡം എന്തായിരിക്കും ഈ സിനിമയിൽ കാമിയോ? ഇതൊന്നും ഇഷ്ടപ്പെടുന്നു എന്റെ ഇഷ്ടം അനുസരിച്ചാണോ ചോദ്യത്തിന്റെ? അല്ല, എന്നാലും ഇഷ്ടമാണ് ഒരുപാട്. അപ്പൊ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? ചിലപ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ കണക്ഷനിലൊക്കെയാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു നല്ല പ്രൊജക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പോയി വർക്ക് ചെയ്യും. ഇപ്പോൾ ചില സ്റ്റാർ കിഡ്സ് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. സ്റ്റാർ കിഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസിന്റെ കിഡ്സ്. ധ്യാൻ ശ്രീനിവാസൻ എക്സാമ്പിൾ ചിലർ പറയും. അപ്പോൾ ഇപ്പോൾ ദുൽഖറും അർജുന അശോകനൊക്കെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അവർ പറയുന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും വാപ്പച്ചിയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് കളയാതെ ചെയ്യണം എന്നൊരാഗ്രഹമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ ധ്യാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. അത് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ചെയ്യാനും പോകില്ല. അതെങ്ങനെയാ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുക? കാരണം അവരൊക്കെ എപ്പോഴും വാപ്പച്ചി അവർക്കൊക്കെ ആ ചിന്ത ഉണ്ടാവുമായിരിക്കും. നമുക്ക് ആ ചിന്തയില്ല. അപ്പൊ ആ ചിന്ത നമ്മൾ പോകുമ്പോ നമുക്കൊരു നമ്മളെ നമ്മുടെ രീതിയിൽ അങ്ങ് പോവുക. വേറെ ചുറ്റും നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നീ ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോ ഒരു കാര്യം പോകുമ്പോ അല്ലെങ്കിൽ അച്ഛൻ ഇതാണെങ്കിലും സിനിമയിലുള്ള ആളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരിക്കലും അച്ഛനെ പറ്റിയോ അമ്മേനെ പറ്റിയോ, നമ്മളെ ജോലി ചെയ്യുക, ആ ജോലിക്കുള്ള ശമ്പളം വാങ്ങിക്കുക, നമ്മൾ വീട്ടിൽ പോവുക, നമ്മളെ പ്രവൃത്തിയാണല്ലോ. അതിനിടയിൽ അവരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ അവരുള്ളത് കൊണ്ട് അവരുടെ ഇത് കെയർ ഓഫിലോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കെയർ ഓഫിലോ അല്ലെങ്കിൽ സിനിമകളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരെ പറ്റി ഈ പറഞ്ഞ പോലെ ആലോചിച്ചിട്ടും കണ്ടിട്ട് അവർ സിനിമ കൊണ്ട് തരുവാണെങ്കിൽ ഓക്കെ. ഞാൻ എൻ്റെ ഇത് എനിക്ക് പരിചയമുള്ള ആൾക്കാർ എൻ്റെ സുഹൃത്ത് വലത്തു നിന്നാണ് സിനിമ ഉണ്ടാക്കുന്നതൊക്കെ, പിന്നെ ഞാൻ അതിനെ അവരെ പറ്റി ആലോചിക്കേണ്ട കാര്യം അല്ലേ. ഞാൻ രണ്ടാമത്തെ ആൺപുത്രനാണ്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആൺപുത്രൻ്റെ അത്ര ആ ഒരു ചുമതല റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. ഈ പറഞ്ഞവരൊക്കെ ആദ്യത്തെ ആൺകുട്ടികളല്ലേ ഇവരുടെ. അല്ല അല്ല, അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ അച്ഛന്മാരെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് അതിനോട് ഞങ്ങളുടെ അച്ഛനമ്മ അങ്ങനെ അതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല. അല്ല, അത് നമ്മുടെ അച്ഛനമ്മയും നാലാളുകൾ അറിയുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയേനെ. എന്തുകൊണ്ട് കോൺഷ്യസ് ആവുന്നില്ല ആയിരിക്കും ചിലപ്പോ. പക്ഷെ എനിക്കൊന്നും അങ്ങനെ കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അല്ലേ. എല്ലാവർക്കും അവരവരായിട്ടുള്ള ഒരു ജേണി ഉണ്ടല്ലോ. നമ്മള് അദ്ദേഹം ചെയ്ത് വെച്ചതിനെ നമ്മള് അതിനനുസരിച്ച് നമ്മള് മാച്ച് ചെയ്യാൻ നോക്കുന്നില്ല, അതിനെ നമ്മള് എന്താ പറയണ്ടേ അതുപോലെ ആവാനും ശ്രമിക്കുന്നില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ അതൊക്കെ എല്ലാം നടക്കുള്ളൂ. അത് പക്ഷേ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ആ ഒരു പൊസിഷൻ നമുക്ക് വലിയ ചിന്തയൊന്നുമില്ലല്ലോ. നമ്മുടെ നമ്മുടെ നേരെ വാ നേരെ പോ. നമുക്ക് നമ്മളെ ഇപ്പൊ സിനിമ വരുന്നു, നമ്മൾ സിനിമ ചെയ്യുന്നു, നാളെ സിനിമ വരൂല, അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കും. അഭിനയിക്കുന്നതിനേക്കാളും സംവിധാനമാണ് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് തോന്നുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച് സിനിമയിൽ വന്നു. ഏട്ടൻ വിളിച്ച് അഭിനയിപ്പിച്ചു, പിന്നെ കുറച്ച് സിനിമ കിട്ടി, കാശ് കിട്ടുന്നു, ജോലി ചെയ്യുന്നു.
ഞാനിപ്പോ ഈ പറഞ്ഞപോലെ നിങ്ങളെല്ലാരും സൗഹൃദങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. സിനിമയ്ക്ക് അകത്താണെങ്കിലും ഞങ്ങൾ ഫോണിലൊന്നും വിളിക്കാറില്ല. അങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ സിനിമയിൽ ആരായിരിക്കും ഒരു അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ? സിനിമയിൽ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ വേണ്ടി വരുന്നതല്ല. അല്ല എന്നാലും ഉണ്ടാവാമല്ലേ. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകളാണ്. അപ്പൊ കൂട്ടുകൂടി വർക്ക് ചെയ്യും. ഇവിടെ സൗഹൃദം വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പൊ അടുത്ത പ്രൊജക്ടിൽ ചെല്ലുമ്പോ ആ സുഹൃത്തില്ലെങ്കിൽ അയ്യോ അവനെ വിളിക്കണം, അങ്ങനെ പറ്റുമോ? ഇല്ല, ആ പ്രൊജക്ടിന് ആവശ്യമുള്ളവരല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സൗഹൃദം കൊണ്ട് അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല. ആ ഇഷ്ടമുള്ള ആളുകൾ കൂട്ടം കൂടി ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടും കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതാണ് സൗഹൃദം. അല്ലാതെ സുഹൃത്തുക്കൾ ഉണ്ടാക്കേണ്ടതൊക്കെ നമ്മുടെ ചെറു കാലഘട്ടങ്ങളിലാണ്, സ്കൂൾ കാലഘട്ടങ്ങളിൽ. അവരായിരിക്കും ശരിക്കുള്ള സുഹൃത്തുക്കൾ അല്ലേ? നിങ്ങളുടെ ചില ഇന്റർവ്യൂസ് കാണുമെനിക്ക് തോന്നുന്നു എന്തെങ്കിലും. എനിക്ക് അവളെ വലിയ കാര്യം, നമ്മൾ ഇടക്കിടക്ക് വിളിച്ച് ഒരാളെ ഇതാകാം. എനിക്ക് ഹായ് ഹൗ ആർ യു സുഖമില്ലെന്ന് അയക്കുന്ന തെണ്ടികളെ ഇഷ്ടമല്ലോ. ഇന്നത്തെ ലോകത്ത് ആർക്കൊക്കെ ഇതിനൊക്കെയുള്ള സമയം? എല്ലാവരും അവരോരോ ജോലികളിലും അവരുടെ ലൈഫുമായിട്ട് ഭയങ്കര ബിസിയാണ്. നമ്മള് വല്ല കാണുന്ന സമയത്ത് ആ സൗഹൃദം പുതുക്കുക. നമ്മളുള്ള സമയത്ത് നമ്മളുള്ള സ്ഥലത്ത് എന്റെ തമാശയൊക്കെ പറഞ്ഞാൽ അവൻ തന്നെ ചിരിയൊക്കെ ഇതാക്കി അവരെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്ത് അങ്ങ് പോവുക. അവിടെ നിൽക്കരുത്, നിൽക്കാൻ പാടില്ല. അതാണ് നല്ലത്. ഇതോട് ചോദിച്ചോട്ടെ, വർഷങ്ങൾക്ക് ശേഷം വരുവാണല്ലോ, അതിന് എന്തെങ്കിലും വിശേഷങ്ങൾ? അതിനെന്തെങ്കിലും വിശേഷങ്ങൾ പറയാറായോ? ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓട്ടോയില് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു ഡബ് ചെയ്യാൻ. ഇത് നിങ്ങൾ പ്രഷർ ചെയ്തിട്ട് ചേട്ടന്റെ പടത്തിൽ കയറിയതാണോ? ചേട്ടൻ വിളിച്ചുകൊണ്ട് അഭിനയിപ്പിക്കുന്നതാണോ? എന്നെ വിളിച്ചുകൊണ്ട് അഭിനയിപ്പിച്ച രണ്ടു പടത്തിലും ഇതിലും എന്നെ വിളിച്ചു. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു ഇത് നീ ചെയ്താ കൊള്ളായിരിക്കും പറഞ്ഞു. കൂടുതൽ ആക്രമണം നേരിടാതിരിക്കുന്നതിനെ പോലെ ഒരു ക്യാരക്ടർ എന്താന്ന് എനിക്ക് പിടിയിട്ടില്ല. ഇന്നും ആ സിനിമ എന്നെ വിളിച്ചതും ഇന്ന് 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. പ്രണവനായിട്ടുള്ള എക്സ്പീരിയൻസ് സ്റ്റാർക്കിട്ടല്ല പ്രണവ്. അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാത്ത വേറൊരു മനുഷ്യനാണ് അദ്ദേഹം. മോഹൻലാലിന്റെ മകനാണെന്ന് അല്ലെങ്കിൽ മോഹൻലാലിന്റെ ആ സാധനം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ റോഡിൽ ഇറങ്ങി ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ആ ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അല്ലേ? രാവിലെ എഴുന്നേറ്റ് എവിടെയും പോയി മീൻ വാങ്ങിക്കാൻ പറ്റുമോ? നിങ്ങള് പറപ്പുറത്ത് കയറി മറ്റേ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല. എല്ലാം മലയാളി വന്നേ. അതേപോലെ അല്ലേ, നിവിന്റെ കൂടെ ആദ്യമായിട്ടൊരു കോംബോ വരുവാണല്ലോ. നിവിനുമായിട്ട് ഞാൻ ഇപ്പൊ ഞാൻ ഡിജോയുടെ പടം ചെയ്ത ഒരുപാട് സന്തോഷം. ഇനി അയ്യർ ഇൻ അറേബ്യ സിനിമയെ പറ്റി ഓഡിയൻസിനോട് ഒരു വൈൻഡിങ് നോട്ട് പോലെ പറയാം. ഞാൻ എന്ത് പറയാനാ, ഇവരൊക്കെ ഇന്റർവ്യൂന് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എനിക്കില്ലേ, ഒന്നാമത് ഇവര് രണ്ടുപേരും ഇടയിലിരിക്കുമ്പോ എനിക്ക് എന്ത് ടെൻഷനാന്ന് അറിയോ. ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഒരുമിച്ചൊരു ഇന്റർവ്യൂ. അപ്പൊ ഈ സിനിമയെ പറ്റി ഒരു അയ്യർ കണ്ട ദുബായ് എന്നായിരുന്നു ആദ്യം. ദുബായിലെത്തിയപ്പോ അത് ഒരു അറേബ്യൻ ഡ്രീമുകൾ പോലെ അങ്ങനെ പറഞ്ഞെടുക്ക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അയ്യർ ഇൻ അറേബ്യ ആക്കി. ഇത് February 2 അല്ലേ റിലീസ്? February 2 റിലീസ് ആവുകയാണ്. അപ്പൊ പടം തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കണം.